ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ റെസിപ്പി സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രഥമനാണ് അടപ്രഥമൻ. വളരെ സ്വാദോടെ എന്നാൽ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോ കാണാം. ആദ്യം തന്നെ അടയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ അടയാണ് പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ അടയിട്ട് കൊടുക്കാം. 200 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അട വെന്ത് വരുന്ന സമയം കൊണ്ട് ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അലിഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി വെള്ളത്തിൽ ഈ ശർക്കര നന്നായിട്ട് അലിയിക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയിട്ട് അരിച്ചെടുത്ത് വേണം പ്രഥമനിലേക്ക് ചേർക്കാനായിട്ട്. ഇതിലുള്ള അഴുക്കൊക്കെ പോകാനാണ് ഇങ്ങനെ അരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1/2 കിലോ ശർക്കര വരെ ചേർക്കാവുന്നതാണ്. ഇനി അട വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം അട നന്നായിട്ട് വേവാനായിട്ട്. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്ക് വേവില്ല. അതുകൊണ്ട് ഈ വെള്ളത്തിൽ വെച്ച് തന്നെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വേണം ശർക്കരപ്പാനിയിലേക്ക് ചേർക്കാനായിട്ട്. അടയിൽ ഞെക്കി നോക്കുമ്പം രണ്ടായിട്ട് മുറിഞ്ഞ് മാറുന്നതാണ് പാകം. ഇപ്പോൾ അട ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് 3-4 തവണ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഫ്രിഡ്ജിലെ വെള്ളമല്ല, സാധാരണ വെള്ളം. അതിൽ കഴുകിയെടുത്ത് വെള്ളം പോകാനായിട്ട് വാല വെക്കണം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പം ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി അടയിൽ പിടിക്കുന്നതാണ് പരുവം. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത് ഇത് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരാനായിട്ടാണ്. ഇപ്പൊ ഏകദേശമൊക്കെ ശർക്കരപ്പാനി വറ്റി വന്നിട്ടുണ്ട്. അടയിലൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ കണ്ടാൽ അറിയാം ശർക്കരപ്പാനി എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് 2 പാലാണ് ചേർത്തിരിക്കുന്നത്. ഇത് തിളച്ച് ഒന്ന് കുറുകി വറ്റി വരണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ഇത് കുറുകി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1/2 പാലാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1/2 പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഇട്ട് തിളപ്പിക്കരുത്, ഇതൊന്ന് ചൂടായി വന്നാൽ മതി. നട്സ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നട്സ് ഒന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി വീർത്ത് വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിട്ട് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഓരോന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പൊ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നട്ട്സും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് 1 നുള്ള് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പായസം തയ്യാറാക്കി വെച്ചിട്ട് ഇരുന്ന് കുറുകി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പാല് വീണ്ടും ചേർത്ത് ചൂടാക്കി എടുക്കാവുന്നതാണ്. പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പോൾ വളരെ സ്വാദുള്ള അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.